ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തികച്ചും വ്യത്യസ്തമായ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാഠമായിരിക്കും ഇത്. സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞൻ. ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന വലിയൊരു ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, സ്റ്റീഫൻ വില്യം ഹോക്കിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ വില്യം ഹോക്കിങ്. മറ്റ് ശാസ്ത്രജ്ഞനെ പോലെ ഒരു സാധാരണക്കാരനായ ശാസ്ത്രജ്ഞനല്ല അദ്ദേഹം. ഒരുപാട് വ്യത്യസ്തതകളുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വൈകല്യത്തെ അല്ലെങ്കിൽ രോഗത്തെ അതിജീവിച്ച് ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ, മറ്റാർക്കും ഭേദിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഒരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ വില്യം ഹോക്കിങ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ചക്രകസേരയിലായിരുന്നു. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. യന്ത്ര കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ, ചെറിയൊരു വൈകല്യം വന്നാൽ പോലും തളർന്നു പോകുന്ന അല്ലെങ്കിൽ ഡിപ്രസ്ഡായി പോകുന്ന നമ്മളുടെയൊക്കെ ഇടയിൽ എങ്ങനെ അതിജീവനം നടത്താം എന്ന് കാണിച്ചു തന്ന ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം മരിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് 13 വയസ്സ് മാത്രമായിരുന്ന പ്രായം. ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം അദ്ദേഹത്തോടൊപ്പം തന്നെ ആദരിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഹോക്കിങ്. ഭൗതിക ശാസ്ത്രത്തിന് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ആളുകൂടിയാണ് സ്റ്റീഫൻ ഹോക്കിങ്. ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഫിസിക്സ് ആയിരുന്നു. തമോഗർത്തങ്ങളെക്കുറിച്ച്, തമോഗർത്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കത്തി ജ്വലിച്ച് തീരും, അതിലെ ഇന്ധനമെല്ലാം തീർന്നു കഴിയുമ്പോൾ അത് തമോഗർത്തങ്ങളായി മാറും എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് ഈ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തിയ കാര്യങ്ങൾ, അന്ന് വരെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അതുവരെ ഉണ്ടായിരുന്ന ധാരണകളൊക്കെ ഇത് മാറ്റിമറിച്ചു. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? ഏറ്റവും പ്രബലമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിലൂടെയാണ്, അതായത് ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടത് എന്നാണ് ഇപ്പോൾ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു വാദം. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും സാധാരണ നോവലോ കഥയോ വായിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാരണം അതിനകത്തുള്ള ശാസ്ത്ര സമസ്യകളൊന്നും നമുക്ക് അത്ര പിടി ഉണ്ടാകത്തില്ല. ഇപ്പം തന്നെ മിസ് പറയാം ക്വാണ്ടം തിയറി, പിന്നെ പ്രപഞ്ചോൽപ്പത്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ എന്താണ്, നമുക്ക് അതിൽ കൂടെ ഒരു അസ്വസ്ഥത തോന്നും അല്ലേ? കാരണം ആ ഒരു ടേംസ് ഒന്നും നമുക്കത്ര പരിചയമില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പകുതിയിലധികം മനസ്സിലാകാതെ വരും. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ സയൻസിനെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് റെക്കോർഡുകൾ ഭേദിച്ചു, ജനപ്രീതി ആർജിച്ചു. അപ്പോൾ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിമറിക്കാൻ സഹായിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ശാസ്ത്ര പാണ്ഡിത്യം ഇല്ലാതെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രപഞ്ചത്തെ വിശദീകരിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇനി പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതിനകത്ത് ജീവനുള്ളതും ജീവനില്ലാത്തതും ആയ എല്ലാ സാധനങ്ങളും, സ്പേസും എല്ലാം കൂടെ ചേർന്ന്, ഗ്യാലക്സി, സൺ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. പിന്നെ അന്തരീക്ഷ പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കുന്ന മറ്റ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അതെ, ഉൽക്കകൾ, അതുപോലെയുള്ള സാധനം എല്ലാം കൂടെ ചേർന്നത് ഇവിടെ എന്തൊക്കെയുണ്ടോ എന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിലല്ല, ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രപഞ്ചത്തിന് അതിരുകളില്ല. നമ്മൾ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു മിൽക്കി വേയിലെ അംഗമാണ്. അതുപോലെ കൂടാനുകൂടി സൗരയൂഥങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുമാത്രം നമ്മൾ ആകാശത്ത് രാത്രി കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഓരോ സണ്ണാണ്. അപ്പോൾ ആ സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്.
അപ്പം അതേപോലെയുള്ള ഒരുപാട് കോടാനുകോടി സൂര്യന്മാർ അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി എന്ത് മാത്രമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനാണ് ഐൻസ്റ്റീനൊപ്പം തന്നെ ആദരവ് കിട്ടിയ അടുത്ത വ്യക്തി. അദ്ദേഹം ജനിച്ചത് 1942 January 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജീവശാസ്ത്ര ഗവേഷകനായിരുന്ന ഫ്രാങ്ക് ഹോക്കിൻസും ഇസബൽ ഹോക്കിൻസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ജീവശാസ്ത്രത്തിൽ ഗവേഷകനായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പുത്രനായിട്ടാണ് ഹോക്കിങ് ജനിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ അച്ഛന് ഹോക്കിങ്ങിനെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ മകന് താല്പര്യം ഫിസിക്സിലായിരുന്നു, ഭൗതിക ശാസ്ത്രത്തിൽ തൽപരനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിസിക്സ് തിരഞ്ഞെടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മൾ ഡിഗ്രിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് തൻ്റെ ഇഷ്ട വിഷയമായ ഫിസിക്സ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് കോസ്മോളജിയിൽ ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പ്രപഞ്ചത്തെ മനസ്സിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഏറ്റവും അധികം ആകർഷിച്ച വിഷയം പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അദ്ദേഹം എന്നും തൽപരനായിരുന്നു. പക്ഷേ ഇത്രയുമൊക്കെ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വിധി തകർത്ത് കളയുകയാണ് കേട്ടോ. അവിചാരിതമായിട്ട് അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളെ തളർത്തിക്കളയുന്ന ഒരു രോഗം, അത്യപൂർവമായ ഒരു രോഗം. അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബാധിച്ച് ബാധിച്ച് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ചലനശേഷി നഷ്ടമായി. അങ്ങനെ 21-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ രോഗത്തിന് അടിമപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വിധി എഴുതിയത് 2 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ജീവിച്ചിരിക്കില്ലാന്ന്. 21-ാം പിറന്നാളിൽ കഴിഞ്ഞ ഉടനെയായിരുന്നു ഈ രോഗം സ്ഥിരീകരിച്ചത്. അപ്പോൾ അന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഇനി 2 പിറന്നാളുകൾ കൂടി ചിലപ്പോൾ ഹോക്കിങ്ങിന് കൂടാനായിട്ട് സാധിച്ചേക്കും, അതിനപ്പുറം അദ്ദേഹം ജീവിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹോക്കിങ് ഈ രോഗത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. അതുപോലെ തന്നെ രോഗാവസ്ഥയിലെത്തിയ ആളെ മറ്റുള്ളവർ സഹതാപപൂർവ്വമായിരിക്കും നോക്കുക. അപ്പോൾ അവരുടെ അനുകമ്പയും സഹതാപപൂർവ്വമായ നോട്ടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗവേഷണത്തിൽ കൂടുതൽ മുഴുകി, പഠനത്തിൽ മുഴുകി. അല്ലാതെ മരണം വിധിച്ച ഡോക്ടർമാരുടെ മുമ്പിൽ മരണത്തെ പ്രതീക്ഷിച്ച് നിരാശനായി കഴിയുന്ന വ്യക്തിയായല്ല ഹോക്കിങ് ജീവിച്ചത്. ആ മരണം എന്ന വാക്കിനെ അദ്ദേഹം മറന്നു കളഞ്ഞു, രോഗത്തെയും മറന്നിട്ട് കൂടുതൽ കാര്യങ്ങളിൽ അദ്ദേഹം ഗവേഷണം നടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പക്ഷെ പിന്നെയും രോഗം അദ്ദേഹത്തെ വല്ലാതെ പിടികൂടി, പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചു. അപ്പോൾ ഇങ്ങനെ രോഗാവസ്ഥയിലിരിക്കുന്ന മനുഷ്യന് ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ഒരു ശസ്ത്രക്രിയ നടത്തി, ഓപ്പറേഷൻ നടത്തി. അതോടുകൂടി അതുവരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ തൊണ്ടയിലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലച്ചുപോയി, പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാന സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കവിളിലെ മാംസപേശികൾ മാത്രമേ ചലിക്കൂ. പക്ഷേ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനായിരുന്നു. അപ്പോൾ അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഒരു ചക്ര കസേര നിർമ്മിച്ചു കൊടുത്തു. മാത്രമല്ല അദ്ദേഹം വയ്ക്കുന്ന സ്പെക്സിൽ കണ്ണടയിൽ സെൻസറുകൾ പിടിപ്പിച്ചു. അപ്പോൾ ഈ കവിളിലെ പേശികളുടെ ചലനം ഈ സെൻസർ പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ സെൻസർ വഴി റീഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നിട്ട് അത് ഓഡിയോയാക്കി മാറ്റിയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് മറ്റു കുട്ടികളോട് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആ ചക്ര കസേരയും സെൻസറുകളുള്ള കണ്ണടകളുമാണ് അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് വഴികാട്ടിയാകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കിൽ അദ്ദേഹത്തെ പരിചരിച്ച നഴ്സുമായിട്ട് അദ്ദേഹം പ്രണയത്തിലാവുകയും വിവാഹിതനാവുകയും അതിൽ അദ്ദേഹത്തിന് 3 കുട്ടികൾ ജനിച്ചു. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ലോകത്തിന് വലിയ ഒരു മുന്നറിയിപ്പ് നൽകി, ഇനി 600 വർഷത്തിനുള്ളിൽ ഈ ഭൂമി മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത ഒരിടമായി മാറും, അതുകൊണ്ട് ബഹിരാകാശത്ത് പുതിയ വാസസ്ഥലങ്ങൾ കണ്ടുപിടിക്കണം എന്ന് മനുഷ്യ സമൂഹത്തെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് ഈ ലോകത്തോട് വിട പറഞ്ഞത്.
അപ്പോൾ ഇനി നമുക്ക് പാഠം തുടങ്ങാം. പാഠം 11 സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞൻ. അതേ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു വരയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം, രോഗഗ്രസ്തനായിട്ട് കൈകളൊന്നും ചലിപ്പിക്കാനേ സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം ആ ചാത്രക്ക സേനയിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ചങ്ങമ്പുഴയുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ നേരിടും എന്നാണ് ചങ്ങമ്പുഴ പാടിയിരിക്കുന്നത്. ജീവിതം നമുക്ക് പലതും തരാൻ മടി കാണിക്കും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ തോറ്റ് പിൻവാങ്ങാതെ ജീവിച്ച് ആ ജീവിതത്തോട് നേടിയെടുക്കണം. നമുക്ക് തരാത്ത കാര്യങ്ങൾ നമ്മൾ പടവെട്ടി നേടണം എന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ വരികൾ യാഥാർത്ഥ്യമായി. രോഗത്തിൽ മുഴുവൻ ചലനശേഷിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഗവേഷണങ്ങൾ ശാസ്ത്ര ലോകത്തിന് സംഭാവന ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നോക്കാം, 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിങ് ജനിച്ചത്. ജീവശാസ്ത്ര ഗവേഷകനായിരുന്ന ഫ്രാങ്ക് ഹോക്കിൻസും ഇസബൽ ഹോക്കിൻസുമായിരുന്നു മാതാപിതാക്കൾ. 11 സ്റ്റീഫൻ ഇംഗ്ലണ്ടിലെ ഹെർട്ട്ഫോർഡ് ഷെയറിലെ സെയിൻറ് ആൽബർട്ട് സ്കൂളിൽ ചേർന്നു. മകനെ ഡോക്ടറാക്കാനായിരുന്നു മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നതെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഗണിതത്തിലും ഭൗതിക ശാസ്ത്രത്തിലുമായിരുന്നു താല്പര്യം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? മാത്സും ഫിസിക്സുമായിരുന്നു. രോഗത്തെ തൻ്റെ നിശ്ചയ ദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. നേരത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, 21 രോഗം ബാധിച്ച അദ്ദേഹത്തോട് ഡോക്ടർമാർ പറഞ്ഞു ഇനി 2 കൂടി അദ്ദേഹം ജീവിച്ചിരിക്കുകയുള്ളെന്നാണ്. പക്ഷേ അദ്ദേഹം മരിച്ചത് 76 നരമ്പുകളെ തളർത്തുന്ന ഈ രോഗം ബാധിച്ച മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ആൾ കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിങ്. ഇനി 600 ഈ ഭൂമി മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത ഒരിടമായി മാറും. അതുകൊണ്ട് ബഹിരാകാശത്ത് പുതിയ വാസസ്ഥലങ്ങൾ കണ്ടുപിടിക്കണം എന്ന് മനുഷ്യ സമൂഹത്തെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് ഈ ലോകത്തോട് വിട പറയുന്നത്. സമാനതകളില്ലാത്ത ഒരു വിസ്മയമാണ് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ വില്യം ഹോക്കിങ്. രോഗാവസ്ഥകളോട് പടവെട്ടി വിജയിച്ച ഏറ്റവും വലിയ പ്രചോദനത്തിൻ്റെ കഥയാണ് സ്റ്റീഫൻ ഹോക്കിങ് നമുക്ക് പകർന്നു തരുന്നത്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച ഹോക്കിങ് അതിപ്രതിഭാശാലിയായ ശാസ്ത്രകാരനെന്നും ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിൻ്റെ ഉടമ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷണം എന്തൊക്കെയാണ്? പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ച് ജീവിതകാലം മുഴുവനും അന്വേഷിച്ച അതിപ്രതിഭാശാലിയായ ശാസ്ത്രകാരനായിരുന്നു. പിന്നെ ഐൻസ്റ്റീന് ശേഷം ഏറ്റവും പ്രഗത്ഭമായ മസ്തിഷ്കത്തിന് ഉടമ. എല്ലാവർക്കും ഒരേ തലച്ചോറാണെങ്കിലും അത് പക്ഷെ ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ സാധ്യതകൾ വലുതാകുന്നത്. അപ്പോൾ ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും വിശിഷ്ടമായ ഒരു മസ്തിഷ്കത്തിന് ഉടമ കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിങ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെക്കുറിച്ച്, ഇപ്പം തമോഗർത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, കോടാനുകോടി വർഷങ്ങൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യൻ അതിൻ്റെ ഇന്ധനം തീർന്ന് ആ വെളിച്ചമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. തമോഗർത്തങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ചക്രകസേരയിൽ ഇരുന്നു കൊണ്ടാണ് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഈ തമോഗർത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തുന്നതും ഒരുപാട് വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് നൽകുന്നതും. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ച ശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. 21 മോട്ടോർ ന്യൂറോൺ ഡിസീസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വയ്ക്കുക, അദ്ദേഹത്തിനെ ബാധിച്ച രോഗമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തിനെ ബാധിച്ചു. കൈകൾ നിയന്ത്രണാതീതമായി വിറച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹോക്കിങ്ങിന് 2 കൂടിയേ ആയുസുള്ളൂ എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധിയെഴുതി. അപ്പോൾ ഈ രോഗലക്ഷണം അദ്ദേഹത്തിന് കണ്ടു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കൈകൾ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ വിറച്ചു. അപ്പോൾ അത് വളരെ വൈദ്യശാസ്ത്രത്തിലും ചികിത്സയില്ലാത്ത രോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 2 അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധിയെഴുതുകയും ചെയ്തു. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇന്ന് പഠിച്ച പാഠങ്ങൾ നന്നായിട്ട് വായിക്കുക. മാത്രമല്ല അടുത്ത ഭാഗം പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി വായിക്കുക. ഓക്കെ, ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.